എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഇന്ന് മിക്ക ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നം എന്നാണ് അസിഡിറ്റിയാണ്. അസിഡിറ്റി ഒരുപാട് വർഷങ്ങളായിട്ട് അസിഡിറ്റി ഉള്ള ആൾക്കാർ ഒരുപാട് ഈ നമ്മുടെ നാട്ടിലുണ്ട്. ആസിഡ് റിഫ്ലക്സ് എന്നും അതേപോലെ തന്നെ പുളിച്ചു തികട്ടൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു രോഗം, അതാണ് ഈ അസിഡിറ്റി എന്ന് പറയുന്ന രോഗം. ഇത് ദീർഘകാലം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ദഹനം വളരെ കഷ്ടത്തിലായിരിക്കും, ഒട്ടും ശരിയായിരിക്കില്ല. ഈ തരത്തിലുള്ള ആൾക്കാർ, നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഇതിന് മുൻപുള്ളൊരു വീഡിയോ സീരീസ് ഉണ്ട്, ബി ഹെൽത്തി ബി ഹാപ്പി എന്ന് പറയുന്ന വീഡിയോ സീരീസ്. അതിൽ 10 മണിക്കൂറിൻ്റെ പ്രഭാഷണമുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ യൂട്യൂബിലെ വേറൊരു വീഡിയോ നിങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അത് മാത്രം മതി. ബി ഹെൽത്തി ബി ഹാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതൊന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ മതി, നിങ്ങൾക്കത് വളരെയധികം ഗുണപ്രദമായിരിക്കും. അസിഡിറ്റി ഉള്ളവർക്ക് അതിന് നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടത്, എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അസിഡിറ്റി ഉള്ളവർ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വെള്ളരി അല്ലെങ്കിൽ ക്യുക്കുംബർ എന്ന് പറയുന്ന സാധനം. അത് അവരുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. രാവിലെ വരണം, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് വരണം, വൈകിട്ട് വരണം. അത് വളരെ ചെറു ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം നമുക്ക് അത് കഴിക്കാം. ഇത് കഴിക്കുകയാണെങ്കിൽ അസിഡിറ്റിയുടെ ഏകദേശം പ്രശ്നങ്ങളെല്ലാം അതുകൊണ്ട് തീരും. ഇനി അത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് മറ്റൊരു കാര്യം നമ്മൾ ചെയ്യണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയും അതിലല്പം ഇന്തുപ്പും ചേർത്തിട്ട് ഭക്ഷണത്തിന് മുൻപ് നമ്മൾ എപ്പോഴും കഴിക്കണം. അത് സദാപദ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയുർവേദത്തിൽ. അതായത് എല്ലാ സമയത്തും എല്ലാ രോഗികൾക്കും, വാതമായാലും പിത്തമായാലും കഫക്കാരായാലും ആർക്കായാലും അത് പഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. ഭക്ഷണം ദഹിക്കാതിരിക്കുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഭക്ഷണത്തിന് മുൻപ് ഈ സംഗതി, അതായത് ഇന്തുപ്പും ഒരു നുള്ളി ഇന്തുപ്പ് ഒരു കഷ്ണം ഇഞ്ചിയിൽ പുരട്ടിയതിന് ശേഷം നമ്മൾ കഴിക്കാം. പല്ലില്ലാത്തവരാണെങ്കിൽ അത് രണ്ടും കൂടി അരച്ചതിന് ശേഷം ഒരു ചട്നി പോലെ ആക്കി നമുക്ക് കഴിക്കാം. ഇനി അതും പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇഞ്ചി ഉള്ളി, അതായത് ഏതുതരം ഉള്ളിയായാലും ശരി, ഇഞ്ചി ഉള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളി, ഈ മൂന്ന് സാധനം കൂടി നല്ലപോലെ അരച്ചതിന് ശേഷം നമ്മൾക്കതിനെ ചട്നി പോലെ ആക്കിയതിന് ശേഷം ആ ഒരു വെള്ളമായിട്ട് ആ പേസ്റ്റ് രൂപേണ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ രൂപത്തിൽ ജ്യൂസിൻ്റെ രൂപത്തിൽ നമ്മളത് കഴിക്കുക. ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും ഈ മൂന്ന് സാധനം കൂടി നല്ലപോലെ അരച്ചതിന് ശേഷം ജ്യൂസ് പോലെ ആക്കിയിട്ട് അത് ഏകദേശം ഒരു കാൽ ഗ്ലാസ് അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദഹനം വളരെയധികം നല്ല ഒരു സംഗതിയാകും. അത് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. ഇനി ഇതിനുള്ള ഒരു നല്ല മരുന്ന് എന്ന് പറയുന്നത് ചുക്ക്, അതേപോലെ തന്നെ വേറൊരു സാധനം നെല്ലിക്ക. ഈ രണ്ട് സാധനമാണ് അസിഡിറ്റിക്ക് ഏറ്റവും നല്ല ഒരു സാധനം. അതായത് ചുക്കും അതേപോലെ തന്നെ ഉണക്ക നെല്ലിക്കയും രണ്ടും കൂടി പൊടിക്കുക. ചുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. വെളിയിൽ നിന്നുള്ള ചുക്ക് പൊടി പാടില്ല. കാരണം അതിലൊരുപാട് ആസിഡും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് അതിൽ ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ സാധാരണ ഇഞ്ചി ഉണക്കുന്ന സമയത്ത് അതിൽ ഗന്ധകത്തിൻ്റെ പുകയൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സാധനവും വളരെ പെർഫെക്റ്റ് ആവണം എന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ, ഇഞ്ചി എടുത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലപോലെ വീട്ടിൽ തന്നെ ഉണക്കുക. ഉണക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നിറം അല്പം കറുപ്പായിക്കോളും, യാതൊരു കുഴപ്പമില്ലാതെ കൊണ്ട്. എന്നിട്ട് അതിന് പൊടിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ നെല്ലിക്ക നമ്മൾ തന്നെ വാങ്ങിച്ചിട്ട് പൊടിച്ചു വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ നെല്ലിക്ക ഉണക്കിയതിന് ശേഷം അത് പൊടിച്ചു വയ്ക്കുക. ഇത് രണ്ടും ഒരു അര ടീസ്പൂൺ വീതം, രണ്ടും കൂടി ഒരു ടീസ്പൂണായി. രണ്ടും കൂടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്ന സമയത്ത് ഒരു 2 ഗ്രാം 2 ഗ്രാം വീതം നമുക്ക് രണ്ടും എടുക്കാം. ഏകദേശം രണ്ടും കൂടി ഒരു 4 ഗ്രാം എടുക്കാം. നമ്മുടെ ഒരു അളവ് നോക്കുക, കൂടുതലാവാൻ പാടില്ല. ആ ഒരു അളവ് നോക്കുക. അളവ് നോക്കിയതിന് ശേഷം ഇത് ഭക്ഷണത്തിന് മുൻപ് നമ്മൾ കഴിക്കാം. കഴിച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാം. അങ്ങനെ നമ്മൾ ഈ മരുന്ന് ഒരു 3 നേരമായിട്ട് നമ്മൾ ഈ ഇത് കഴിക്കാം. ചുക്കും അതേപോലെ തന്നെ നെല്ലിക്കയും ഇത് രണ്ടും കൂടി പൊടിച്ച പൊടി ഏറ്റവും ഉത്തമമാണ് നമ്മുടെ അസിഡിറ്റിക്ക്. ഭക്ഷണത്തിന് മുൻപ് തീർച്ചയായിട്ടും ഇത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കഴിക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ കഴിക്കാം. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു അനുഭവമായിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ കുറച്ച് കാലം നമ്മൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 1 മാസമൊക്കെ എടുക്കും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഗുണപ്രദമുണ്ടാകും. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചായ കാപ്പി എന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള സാധനമാണ്. അസിഡിറ്റി ഉള്ളവർക്ക് ചായ കാപ്പി നിർത്താതെ അവരുടെ അസിഡിറ്റി ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ നിദാന പരിവർത്തനം, എന്തുകൊണ്ടാണോ ഇതുണ്ടായത് അന്ന് ഉപേക്ഷിക്കണം. പിന്നെ ഉച്ചയ്ക്ക് പകൽ ഒരു കാരണവശാലും ഒരു കിടന്ന് ഉറങ്ങരുത്.
അങ്ങനെ ചെയ്യുകയാണെങ്കിലും അവർക്ക് ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവും. പിന്നെ എൻ്റെ ബി ഹാപ്പി ബി ഹെൽത്തി എന്ന് പറയുന്ന ആ വീഡിയോ സീരീസ് നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അസിഡിറ്റി വളരെ കമ്മി ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഉപവാസം നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഉപവാസം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് നിങ്ങൾക്ക് ആ ദിവസം ഉപവാസം എടുക്കാം. പഴങ്ങൾ മാത്രം കഴിച്ചിട്ട് ഉപവാസം എടുക്കാം. ഏറ്റവും നല്ലത് ഒന്നും കഴിക്കാതെ വയറിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട്, അതായത് ഫുള്ളായിട്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടുള്ള ഒരു ഉപവാസം, അങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ഗുണപ്രദമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അസിഡിറ്റി ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന് റിക്കവർ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഭക്ഷണം ദഹിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനാൽ ആ ഒരു വീഡിയോ സീരീസ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണുക. ബി ഹാപ്പി ബി ഹെൽത്തി എന്ന് പറയുന്ന വീഡിയോ സീരീസ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് കാണുക. ഭക്ഷണശേഷം ഒരിക്കലും വെള്ളം കുടിക്കരുത്. ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഈ അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ സാധാരണ വെള്ളം കുടിച്ചാൽ മതി. അവർ ചൂടുവെള്ളം കുടിക്കണമെന്നില്ല, സാധാരണ ആയിട്ടുള്ള വെള്ളം അവർ കുടിക്കുക. ആ ഭക്ഷണത്തിനിടയ്ക്ക് ഓരോ സിപ്പ് മാത്രമേ പാടുള്ളൂ. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഒരിക്കലും വെള്ളം കുടിക്കരുത്. ഇത്രയെല്ലാം ചെയ്യുകയാണെങ്കിൽ അസിഡിറ്റി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൺട്രോൾ ആക്കാൻ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം.